السلام عليكم يا طلابي، كيف حالكم؟ ما شاء الله زين الحمد لله. നമ്മുടെ കഴിഞ്ഞ വഹദയിൽ കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ നമ്മുടെ ഇർഷാദിൻ്റെയും ഇർഷാദിൻ്റെ സദീഖ് അർണബിൻ്റെയും മറ്റ് സദീഖുകളുടെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലേ. അർണബിനെ കാണാനില്ലാതായി, അങ്ങനെ അർണബിനെ അന്വേഷിച്ച് അന്വേഷിച്ച് എവിടെ നിന്നാണ് അർണബിനെ കണ്ടെത്തിയത്? മിനൽ ബുസ്താനി. അങ്ങനെ അർണബിനെ കണ്ടെത്തിയ ഇർഷാദ് എന്ത് പറഞ്ഞു എന്നറിയോ? നമുക്ക് ബൈത്തിലേക്ക് പോകാം. അപ്പോൾ അർണബിന് സന്തോഷമായി. മറ്റ് കൂട്ടുകാർ പറഞ്ഞു ഞങ്ങളും പോരാം. ഇർഷാദിന് വളരെ സന്തോഷമായി. എൻ്റെ കൂട്ടുകാരെല്ലാവരെയും കൂട്ടി ഇർഷാദ് പുറപ്പെട്ടു. എങ്ങോട്ട്? ഇലൽ ബൈത്തി. ഇലൽ ബൈത്തി, വീട്ടിലേക്ക്. ബൈത്തി, വീട്ടിലേക്ക്. അങ്ങനെ ഇർഷാദും അസ്തിക്കാവും ഇങ്ങനെ പോവുകയാണ്. നമുക്ക് പോകാം ഇല്ലേ ഇർഷാദിൻ്റെ കൂടെ, ഇർഷാദിൻ്റെ ബൈക്കിലേക്ക്. ഓക്കെ കൂട്ടുകാരെ, ഈ ചിത്രം ശ്രദ്ധിക്കൂ. മൻഫിസൂറ, ഈ ചിത്രത്തിൽ ആരൊക്കെയുണ്ട്? ഇർഷാദ്. ആരാണ് ഇർഷാദിൻ്റെ കയ്യെ പിടിച്ചിട്ടുള്ളത്? അർണബ്. പിന്നെ ലക്കലക്ക്, കൽബ്, കബിഷ്. ഇല ഐന യദ്ഹബൂൻ? ഇല ബൈത്തി ഇർഷാദ്. ഇല ബൈത്തി ഇർഷാദ്, ഇർഷാദിൻ്റെ വീട്ടിലേക്കാണ് അവർ പോകുന്നത് അല്ലേ. ഇനി ഇർഷാദിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അബ്, ഉമ്മ്, ഒഹ്ത്ത്, ജദ്ദ്, ജദ്ദത്ത് അല്ലേ. ഇവരെ ഇർഷാദിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇർഷാദ് രാവിലെ ഇറങ്ങിപ്പോയതാണ് അർണബിനെ അന്വേഷിച്ച് അല്ലേ. അങ്ങനെ നമ്മുടെ ഇർഷാദിൻ്റെ ഒഹ്ത്ത്, മസ്മു ഒഹ്ത്ത് ഇർഷാദ്, ഫർഹ. ഇർഷാദിൻ്റെ ഒഹ്ത്ത് ഫർഹ പുറത്തേക്ക് നോക്കുമ്പോൾ അവളൊരു കാഴ്ച കണ്ടു. എന്താ കാഴ്ച എന്നറിയോ? ഫർഹ പറയാണ് ഹായ് അർണബ്. എന്താ പറഞ്ഞത്? ഹായ് അർണബ്. അപ്പോൾ അവൾ ആരെയാണ് കണ്ടത്? അതെ, ഇർഷാദിൻ്റെ കൂടെ അർണബ് വരുന്നത് അവൾ കണ്ടു. ആ സന്തോഷത്തിൽ അവൾ വിളിച്ചു പറഞ്ഞതാണ് ഹായ് അർണബ്. എന്നിട്ടോ വീണ്ടും അവൾ നോക്കുമ്പോൾ മറ്റു കൂട്ടുകാരൊക്കെ കണ്ടു. അവരെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഫർഹ എന്താ പറഞ്ഞു നോക്കൂ. അഹ്ലൻ അഹ്ലൻ എന്ന് പറയൂ. അഹ്ലൻ അഹ്ലൻ, അഹ്ലൻ അഹ്ലൻ, സ്വാഗതം സ്വാഗതം, അഹ്ലൻ അഹ്ലൻ. എന്നിട്ടോ വീണ്ടും ഫർഹ പറയാണ് താൽ ഇലൽ ബൈത്തി. താൽ ഇലൽ ബൈത്തി, ബൈത്തിലേക്ക് വരൂ, വീട്ടിലേക്ക് വരൂ. താൽ താൽ ഇലൽ ബൈത്തി. ഇനി നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 32 പേജ് ഒന്ന് നോക്കൂ. അൽ വഹദത്തു സാനിയ, ഹയ്യ നൽ അബു, വരൂ നമുക്ക് കളിക്കാം. ചിത്രം കണ്ടില്ലേ? അതിലാളുകളൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ. ഓരോരുത്തരുടെ പേരും കൂട്ടുകാർക്ക് അറിയാം. അടുത്ത പേജ് നോക്കൂ. അതാ ഹദ ബൈത്തു ഇർഷാ, മൻഫി വാചകത്തിൽ ബൈത്തി ഫർഹ, ഒഹ്ത്തു ഇർഷാ. അതാ ദൂരെ കാണുന്നത് ആരെയാണ്? ഇർഷാദ് അർണബിൻ്റെ കയ്യും പിടിച്ച് വരുന്നുണ്ട്. മറ്റു കൂട്ടുകാരൊക്കെ ഇർഷാദിൻ്റെ കൂടെ ഉണ്ട്. ഇനി അവിടെ എന്താണ് എഴുതിയത് നോക്കൂ. നമ്മുടെ ഫർഹ നേരത്തെ പറഞ്ഞതാണ് ഹായ് അർണബ്, അഹ്ലൻ അഹ്ലൻ, താൽ ഇലൽ ബൈത്തി. അതവിടെ നോക്കൂ, ഹായ് അർണബ്, അഹ്ലൻ അഹ്ലൻ, താൽ ഇലൽ ബൈത്തി. നിങ്ങൾ ഈ പാഠഭാഗം വായിച്ചപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലേ?
താൽ ഇലൽ ബൈത്തി എന്നെഴുതിയപ്പോൾ ഒരു ഹർഫ് അഹ്മർ നിറത്തിലാണ്. ഏതാണ് ഹർഫ്? താൽ ഇലൽ ബൈത്തി. താൽ എന്ന് പറയുമ്പോൾ ആദ്യം താ വരുന്നു. ബൈത്ത് എന്ന് പറയുമ്പോൾ എപ്പോഴാണ് വരുന്നത്? ആദ്യത്തിലാണോ? അല്ല, അവസാനത്തിൽ. അല്ലേ? താൽ ബൈത്ത് താ അല്ലേ? അതാണ് റെഡ് കളറിൽ എഴുതിയിട്ടുള്ളത്. കൂട്ടുകാരൻ നോട്ട് ബുക്കിൽ ബൈത്ത് വരയ്ക്കുക. ബൈത്ത് വരയ്ക്കാനാണ് ഈസി അല്ലേ? ആ ബൈത്ത് വരച്ചിട്ട് നന്നായിട്ട് കളറൊക്കെ ചെയ്തിട്ട് അതിനടിയിൽ ബൈത്ത് എന്ന് എഴുതുക. ഇതുപോലെ ബൈത്ത്. ഓക്കെ, അപ്പോൾ ഈ പാഠഭാഗം നന്നായിട്ട് വായിക്കുക, ചിത്രം വരച്ച് എഴുതുക. ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം. അടുത്ത ദിവസം അടുത്ത ക്ലാസ് ഇൻഷാ അള്ളാ.